നമ്മളിൽ പലവർക്ക് കിട്ടാത്തൊരു കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ പേരൻസ് എല്ലാവരും വർക്കിംഗ് ആണ്, ഇപ്പോഴത്തെ ടീനേജേഴ്സിനെല്ലാം വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും, ചില പേരൻസ് പറയാറുണ്ടല്ലോ എല്ലാ സൗകര്യങ്ങളും ഞാൻ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്, കുട്ടികൾക്ക് ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. നോ, നിങ്ങളൊരു കുറവ് വരുത്തിയിട്ടുണ്ട്. അതെന്താണ്? അത് നിങ്ങളുടെ സമയം, നിങ്ങളുടെ സ്നേഹം. You need to spend time with that child. I'm telling you all because you all are government employees. You all are going to office every day. But you need to spend time with that child. നിങ്ങൾ അവർക്ക് ഇന്റർനെറ്റ് കൊടുത്തു, നിങ്ങൾ അവർക്ക് വില കൂടിയ ടിവി, വില കൂടിയ വസ്ത്രങ്ങൾ, വില കൂടിയ സ്മാർട്ട് ഫോൺ, വില കൂടിയ പുസ്തകങ്ങൾ, എക്സ്പെൻസീവ് ആയ ഒരു സ്കൂളിലാക്കിയിട്ടുണ്ട്, എക്സലന്റ് ടീച്ചിങ് ആണ്, എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. ശരിയായിരിക്കാം, ആസ് എ പേരൻറ്റ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ സമയം, നിങ്ങളുടെ വാത്സല്യമാണ് ആ കുട്ടിക്ക് ഇല്ലാതിരിക്കുന്നത്. കാരണം നിങ്ങൾ എല്ലാവരും വർക്കിംഗ് ആണ് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാൻ പാടില്ലെന്നല്ല. ഇന്നത്തെ കാലത്ത് എക്കണോമിക്കൽ സസ്റ്റനൻസിന് വേണ്ടി എല്ലാവരും വർക്ക് ചെയ്യണം. പക്ഷെ വൈകിട്ട് വരുമ്പോൾ നിങ്ങൾ ആ കുട്ടികൾക്ക് എല്ലാ വാത്സല്യവും കൊടുക്കണം, എല്ലാ കാര്യങ്ങളും, എല്ലാ ഫാക്ട്സും പറഞ്ഞു കൊടുക്കണം. കൊച്ചിലേ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഹൗ ടു ബി a better human being with the correct values, how to have empathy, how to include other people. ഇപ്പൊ സാധാരണ ഒരു ഡിസേബിൾഡ് ഞാൻ കണ്ടിട്ടുണ്ട്, നോൺ ഡിസേബിൾഡ് കുട്ടികളുടെ പേരൻസ് പറ, അവളുടെ കൂടെ കളിക്കില്ലേ, അവൾക്ക് കാഴ്ചയില്ല, ചിലപ്പോൾ നിനക്കും കാഴ്ച നഷ്ടപ്പോവും, ഇല്ലെങ്കിൽ അവളുടെ കൂടെ കൂടല്ലേ, അവളുടെ അസുഖം നിനക്കും വരും. അങ്ങനെ നമ്മൾ പറയരുത്. നല്ല ഒരു മനോഭാവത്തോടു കൂടി നമ്മുടെ കുട്ടികളെ, നമ്മളെക്കാട്ടിലും വ്യത്യസ്തരായ വ്യക്തികളുടെ കൂടെ സംസാരിക്കാനും ഇടപഴകാനും കളിക്കാനും ആശയങ്ങൾ പങ്കുവെക്കാൻ നമ്മൾ സമ്മതിക്കുക. ദാറ്റ് ഈസ് ദ വേ ടു ഗെറ്റ് എംപതെറ്റിക്.